യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനിയിലെ പുരാതന നഗരങ്ങളിൽ ഒന്നായ ഔംഗ്സ്ബർഗിൻ്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഷെപ്പാഹ് എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വളരെ മനോഹരമായി പണികഴിപ്പിച്ചിരിക്കുന്ന ഇത്തരം വീടുകളിലായി ഏകദേശം 5000 ആളുകളാണ് ഈ ഗ്രാമത്തിൽ അധിവസിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ഈ ഗ്രാമത്തിൽ ഏറെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ഓൾ സെയിൻസ് ചർച്ച്. മരത്തടികളിൽ തീർത്ത പടവുകളിലൂടെയാണ് കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്കുള്ള നമ്മുടെ യാത്ര. പടവുകൾ കയറി നാം എത്തുന്നത് ദേവാലയത്തിന് മുൻപിലെ കവാടത്തിൻ്റെ അരികിലേക്കാണ്. കോവിഡ് മഹാമാരിയുടെ അതിപ്രസരം മൂലം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കായി പള്ളിയുടെ കവാടം എന്നും തുറന്നു തന്നെയാണിരിക്കുന്നത്. പള്ളിയുടെ ഉള്ളിൽ കയറുന്ന ഏതൊരു സന്ദർശകരെയും ആദ്യമേ തന്നെ ആകർഷിക്കുന്നത് ജർമ്മൻ കലാകാരന്മാരുടെ കരവിരുതിൽ വിരിഞ്ഞ് പള്ളിയുടെ ചുമരുകളിലും അൾത്താരയിലുമായി തീർത്തിരിക്കുന്ന ചിത്രകലകളും കൊത്തുപണികളുമാണ്. സകല വിശുദ്ധരുടെയും നാമധേയത്തിലുള്ള പള്ളി ആയതിനാൽ തന്നെ കുറേയേറെ വിശുദ്ധരുടെ ചിത്രങ്ങളും രൂപങ്ങളും പള്ളിക്കുള്ളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാം ലോക മഹായുദ്ധകാലത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഈ ദേവാലയം വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു. ചിത്രങ്ങൾക്കും കൊത്തുപണികൾക്കുമൊപ്പം ഇത്തരത്തിലുള്ള പ്രസംഗ പീഠങ്ങളും പഴമയുടെ പ്രതീകമായി ഇവിടുത്തുകാർ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. അറുന്നൂറ് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ ദേവാലയത്തിൻ്റെ അകത്തളം ഏതൊരു സന്ദർശകർക്കും ഒരു പുത്തൻ അനുഭവമാണ്. പള്ളിക്കുള്ളിലെ ബാൽക്കണിയുടെ ചുമരുകളിൽ ഉണ്ണിയേശുവിൻ്റെ ചെറുപ്പകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഛായാചിത്രങ്ങൾ ഏറെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ദേവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ വിശുദ്ധ അന്തോണിയോസിൻ്റെ മനോഹരമായ രൂപവും നമുക്ക് കാണുവാൻ സാധിക്കും. ദേവാലയത്തിൻ്റെ പിൻവശത്തായി കാരാഗ്രഹത്തിൽ കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെയും വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെയും രൂപവും ക്രമീകരിച്ചിരിക്കുന്നു. വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളും ഗാഗുൽത്ത മലയിലെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന ക്രൂശിതനായ യേശുവിൻ്റെ രൂപവും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ആത്മീയ അനുഭൂതി നൽകുന്നവയാണ്. രണ്ട് ലോക മഹായുദ്ധങ്ങളുടെ കാലത്ത് തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പൂർവികരെ അനുസ്മരിപ്പിക്കുന്നതിനായുള്ള സ്മാരകവും ദേവാലയത്തിന് പുറകിലായി നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രമുറങ്ങുന്ന ജർമ്മനി എന്ന നാടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഓൾ.